ദയവായി തുടരുക. സി കെ ടി കുഞ്ഞുകണ്ണൻ പിണറായി വിജയനെ കണ്ട് ക്ഷമ പറയണമെന്ന് ബെർലിൻ കുഞ്ഞനന്ദൻ നായർക്ക് തോന്നുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്നും വിഭാഗീയതയുടെ കാലത്ത് വി എസ് അച്യുതാനന്ദനൊപ്പം നിന്ന് പിണറായിയുമായി അകന്നത് ശരിയായില്ല എന്ന് തെളിഞ്ഞു. പിണറായി വിജയനാണ് ശരി എന്ന് കാലം തെളിയിച്ചു. പിണറായി വിജയൻ ഇ എം എസിനേക്കാൾ കേമനായി എന്നൊക്കെയാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറയുന്നത്. ഇതിൽ നിന്ന് ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, താങ്കൾ വായിച്ചെടുക്കുന്നത് എന്താണ്? അല്ല, കുഞ്ഞനന്തേട്ടൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പശ്ചാത്താപം, ഒരു കുറ്റസമ്മതം നടത്തുകയാണ് ചെയ്തത്. വിഷയം അതിനപ്പുറത്ത് ഉള്ള മാനങ്ങളിൽ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പി എസിനെ പോലുള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ലൈൻ നടക്കുന്ന ആശയ സമരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ശരിയായ ആശയങ്ങളുടെ കേന്ദ്രീകരണത്തിനകത്ത് അകത്ത് നടക്കുന്ന കേന്ദ്രീകരണമാണ്. ആശയങ്ങളുടെ കേന്ദ്രീകരണത്തിൽ ശരിയായ ആശയങ്ങളല്ലയോ ആണോ എന്ന തർക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എല്ലാ ഘടകങ്ങളിലും ഉയർന്നു വരാം. അത് ഉൾപാർട്ടി ഘടനക്കകത്ത് ചർച്ച ചെയ്യും. പക്ഷെ കേരളത്തിൽ സി പി എമ്മിന്റെ വിഭാഗീയത എന്ന നിരക്ക് ഇവിടുത്തെ മാധ്യമങ്ങളും പി എസിനെ പോലുള്ള ബുദ്ധിജീവികളും ഒക്കെ ആഘോഷിച്ച വിഭാഗീയത അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായിരുന്നു, അത് കേരളത്തിലെ സംഘടിതമായ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അസ്ഥിരീകരിക്കുക എന്ന കൃത്യമായ ഒരു വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് ആരംഭിച്ചതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 2009 കേന്ദ്ര കമ്മിറ്റി കേരളത്തിലെ വിഭാഗത്തെ അടക്കമുള്ള പ്രശ്നങ്ങളുടെ അല്പം മുമ്പ് കുഞ്ഞനന്ദൻ നായർ പറഞ്ഞത് ഈ ആശയ പോരാട്ടത്തെ ഗ്രൂപ്പ് പോരാക്കി മാറ്റിയത് സി പി എമ്മിലെ വിഭാഗീയതക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെറും മാധ്യമ സൃഷ്ടിയായിരുന്നില്ല, വേറെ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞ കാര്യമല്ല. സി പി എമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് ശ്രീ കുഞ്ഞനന്ദൻ നായരുടെ തന്നെ ഇപ്പോഴത്തെ കുറ്റസമ്മതമാണ്. അല്ല, സി പി എമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളത് കാര്യം ഓരോരുത്തർക്കും അവരുടേതായ നിരീക്ഷണങ്ങളുണ്ട്. നികേഷ് കേന്ദ്ര കമ്മിറ്റി തന്നെ ആ വശങ്ങൾ കാണുകയും സി പി എമ്മിലെ വിഭാഗീയതയുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ അടിസ്ഥാനം പാർലമെന്ററി സ്ഥാനങ്ങൾക്കും പദവികൾക്കും വേണ്ടിയുള്ള മത്സരമാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. പൂർണ്ണമായും കേൾക്കാനാകുന്നില്ല ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, ഞാൻ തടയുന്നതല്ല താങ്കളെ. ശരി, ശ്രീ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ, ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ ആ ഭാഗത്തേക്ക് തിരികെ പോവുകയാണ്. താങ്കളുടെ അഭിമുഖത്തിൽ പറഞ്ഞ ഈ അടിയുറച്ച വിപ്ലവ വിഭാഗം, ആദർശ ശുദ്ധി, വിപ്ലവ വീര്യം, ത്യാഗസന്നദ്ധത, ഇത് മൂന്നും ചേർന്നുള്ള ഒരു പാർട്ടി വിഭാഗത്തെ സൃഷ്ടിക്കാൻ അന്ന് വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞു എന്ന് തന്നെയാണോ യഥാർത്ഥത്തിൽ താങ്കൾ വിശ്വസിക്കുന്നത്? അതോ അത് വെറും വി എസ് അച്യുതാനന്ദന്റെ വിഭാഗീയ ചിന്താഗതിയിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള ഒരു 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 ഗ്രൂപ്പ് ചേരൽ മാത്രമാണോ? നിലനിൽക്കാനാകില്ല, അതില്ല, ഇല്ലല്ലോ. വി എസ് വിഭാഗം ഇപ്പൊ എവിടെയാ ഉള്ളത്? അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. ഒരു വിഭാഗം പ്രബലമായി കഴിഞ്ഞാൽ പിന്നെ മറു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കാനാകാത്ത സാഹചര്യം വരും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ രീതി. അല്ലെങ്കിൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ആ രീതി തന്നെ യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഉണ്ട്. രണ്ട് വിഭാഗങ്ങളായിട്ട് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എല്ലാം തന്നെ എൻറിക്കോ ബെർലിംഗർ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ഒരു വിഭാഗത്തിലെ ജനങ്ങളെ മുഴുവൻ കൂട്ടിപ്പോയതാണ്. പക്ഷെ അദ്ദേഹം തെറ്റ് വന്നിട്ട് യൂറോ കമ്മ്യൂണിസത്തിലേക്ക് അകപ്പൊതിച്ചപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് റീഫൗണ്ടേഷൻ ഉണ്ടായി. അപ്പോൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വിഭാഗത്തിലേക്ക് മാറി.